ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 27 റിവ്യൂ ആണ്. കുറേയധികം ആളുകളുടെ മനം മാറ്റം ചുവടുമാറ്റം ഒക്കെ കാണാൻ സാധിച്ച എപ്പിസോഡും ലൈവും ഒക്കെ ആയിരുന്നു. ഗബ്രയ്ക്ക് ജാസ്മിന്റെ ക്യാപ്റ്റൻസിയിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ജാൻമണി കച്ചവട ക്ലാസ് ആയതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കച്ചവട ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പെരുമാറുന്ന സമയത്ത് ആളുകൾ ചിലതൊക്കെ ശ്രദ്ധിക്കണമെന്ന് ജാൻമണി അവിടെ നിന്ന് ഉച്ചത്തിൽ പറയുന്നുണ്ട്. ജാൻമണിക്കൊന്നും മിനിമം ബോധവും വിവരമില്ലേ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തിനാണ് അതൊക്കെ ഇവിടെ പറയണത്? പിന്നെ ഉള്ളത് യമുന റാണിയുടെ ചുവട്ടുമാറ്റമാണ്. ചുവട്ടുമാറ്റം എന്ന് പറയാൻ പറ്റില്ല, ചുവട്ടിലെ മണ്ണൊലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഉറപ്പിക്കാൻ വേണ്ടിയാണ് ക്യാപ്റ്റൻസിയൊക്കെ ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കുന്നത്. പിന്നെ ശ്രീരേഖ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ശ്രീരേഖ ഓഫ് ട്രാക്കിലായിരുന്നു, ഇന്ന് ബാക്ക് ഓൺ ട്രാക്ക് ആയിട്ടുണ്ട്. ശ്രീരേഖയ്ക്ക് മനസ്സിലായി ജാസ്മിൻ ഗബ്രു തന്നെ പിടിച്ചേക്കാം, അവിടെ നിന്ന് കഴിഞ്ഞാൽ തനിക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ശ്രീരേഖയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ജാസ്മിനും ഗബ്രയും? വേറെ ആൾക്കാരൊന്നും അവരുടെ കൂടെ നിൽക്കാൻ സാധ്യതയില്ല. ശ്രീരേഖ കുഴപ്പമില്ലാതെ ഗെയിം കളിക്കുന്ന ഒരാളാണ്. ശ്രീരേഖ അങ്ങ് ചേർത്ത് നിർത്തിയേക്കാം. ആദ്യമൊക്കെ യമുനയായിരുന്നു ഇവർ ചേർത്ത് നിർത്തിയത്. ഈ യമുനയ്ക്ക് ഈ ജാസ്മിൻ ഗബ്രയുടെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റിയിരുന്നു. എന്നാൽ ഇപ്പോൾ യമുന ട്രാക്ക് മാറ്റി. ട്രാക്ക് മാറ്റിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാസ്മിൻ ഗബ്രി കോംബോ ഗെയിം ഭയങ്കര ഓവറായിട്ട് യമുനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് യമുനക്കെതിരെ പലപ്പോഴും പോയിന്റുകളായിട്ട് വരാറുണ്ട്. അതുകൂടാതെ ഇവർക്ക് ശ്രീരേഖ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ശ്രീരേഖ ഇവർ തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നിലവിലത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇനി എപ്പിസോഡിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മുടെ ജാസ്മിൻ ജിൻഡോയ്ക്കെതിരെ ഉപയോഗിക്കുന്നു. അത് ഗബ്രി ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു വേർഡ് അവിടെ ഉപയോഗിക്കുന്നത്? അവരുടെ ഭാഗത്തെ ന്യായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻഡോ മറ്റേ ജയിലിൻ്റെ അവിടെ വന്ന് നോക്കിക്കിടന്നു. അങ്ങനെ നോക്കിക്കിടക്കാവോ? അതൊക്കെ മോശമല്ലേ? അത് ശരിയാണ്, ജിൻഡോയ്ക്ക് ചില ന്യായങ്ങളൊക്കെ ഉണ്ട്. ജിൻഡോ പറഞ്ഞത് അവരെന്തോ മൈക്ക് മാറ്റി സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്ന് കിടന്നാണ്. ജിൻഡോയ്ക്ക് ഇത്രയെങ്കിലും ബോധം ഉണ്ടോന്നുണ്ടെങ്കിൽ ആ പരിപാടി ചെയ്യില്ല. പിന്നെ ഉള്ള എന്താണ്, മറ്റേ ഡ്രസ്സിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെയുള്ള ഒരു ഒരു ഗെയിം കളിച്ചു. പിന്നെ എപ്പോഴും ഈ ജാസ്മിൻ കുളിച്ചോ ജാസ്മിൻ്റെ ഡ്രസ്സ് അലക്കിയോ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെയാണ് ജിൻഡോയ്ക്ക് ഒരു ആകുലത. അപ്പോൾ അവർ ആ ഒരു വേർഡ് യൂസ് ചെയ്തു. പക്ഷെ ആ ഒരു വേർഡ് യൂസ് ചെയ്യാൻ റൈറ്റ് ആയിട്ടുള്ള ഒരു വേർഡാണോ? അല്ല, അത് ഒരാളുടെ വ്യക്തിത്വത്തെയും ഒരാളുടെ റെപ്യൂട്ടേഷനെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഒരു വിളിയാണ്. അത് ഇത്തിരി എക്സ്ട്രീമായിട്ടുള്ള ഒരു വിളിയാണ്. ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഇതുകൊണ്ട് മാത്രമാണ് ഇവർ കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്? അതിൻ്റെ പിന്നിൽ വേറെ വല്ലതും ഉണ്ടോ? ഇപ്പോൾ ജിൻഡോ ഇന്ന് വെളുപ്പിനെ പറഞ്ഞൊരു കാര്യമുണ്ട്, നോറ ജാസ്മിൻ റസ്മിൻ ഗബ്രി എന്നിവർ തന്നെ വിളിച്ചിരുന്നു ഒരു ടീം സെറ്റ് ചെയ്യാൻ വേണ്ടി. താൻ അതിൽ ജോയിൻ ചെയ്തില്ല, പുറത്തു നിന്നൊരു പ്ലാനിലാണ് അവരകത്ത് വന്ന് ഗെയിം കളിക്കുന്നത്. പുറത്തു നിന്നുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് ഈ കണ്ടസ്റ്റൻസ് പുറത്ത് എല്ലാ ആളുകളുടെയും ബാക്ക്ഗ്രൗണ്ട് പഠിച്ചിരുന്നു. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ച സമയത്ത് ജിൻഡോയ്ക്കെതിരെ ഓൾറെഡി ചില ആരോപണങ്ങളുണ്ട്. അത് വെച്ചിട്ടാണോ അവർ അങ്ങനെ ഒരു പേര് കോൺഫിഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വരുമെന്നൊക്കെ ചില പോസ്റ്റുകൾ കാണുകയും ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു നടക്കുന്ന ഒരു കേസാണ്. ഇവർ പുറത്തെ ചില കാര്യങ്ങൾ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതിനിടയിൽ വല്ലാതെ പെട്ടുകിടക്കുന്നത് റസ്മിനാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വല്ലാതെ പ്ലീസ് ചെയ്യുന്നത് ജാസ്മിനെയും നോറയും. ഇവരെന്തെങ്കിലും കൈവിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റസ്മിനെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ആ ഒരു താക്കോൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കേസ്, അതിപ്പോൾ ഇന്നലെ നടന്നൊരു സംഭവമാണ്. അർജുൻ താക്കോല് കൈവശപ്പെടുത്തുന്നു. താക്കോല് മോഷ്ടിച്ചത് വലിയൊരു മോശമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് നമ്മുടെ ജിൻഡോ അർജുനോട് പറയുന്നു. താക്കോല് സൂക്ഷിക്കാൻ പറ്റാത്തത് തൻ്റെ കഴിവുകേടാണെന്ന് അർജുൻ തിരിച്ച് ജിൻഡോയോട് പറയുന്നു. ഈ താക്കോല് കയ്യിലുള്ളത് കൊണ്ട് അർജുന് ഇന്നലെ ശ്രീധുവിന് ഒരു ഐസ്ക്രീം ഒക്കെ എടുത്ത് കൊടുക്കാൻ പറ്റി. അങ്ങനെയല്ലേ, ഫ്രിഡ്ജിൽ നിന്ന് ഐസ്ക്രീമൊക്കെ എടുത്തു കൊടുത്ത് അവിടെ കുറച്ച് ക്യൂട്ട് മൊമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീധു അതേപോലെ തന്നെ നമ്മുടെ അർജുൻ അവർ തമ്മിലൊരു കോംബോ ഒക്കെ സൃഷ്ടിച്ച് എന്തെങ്കിലും ലവ് ട്രാക്കൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം, കണ്ടു കളഞ്ഞേക്കാം എന്നുള്ളൊരു ചിന്ത കുറേയധികം ആളുകൾക്കുണ്ട്. അവരുടെ ആ ഒരു ഒരു ഡിസ്റ്റൻസും അവരുടെ ഒളിച്ചുകളെയൊക്കെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു റൊമാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ വരട്ടെ. എന്നെ തിരിച്ച് യമുനയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഏതോ ഒരു രാത്രിയിൽ ഗബ്രി ആൻഡ് ജാസ്മിൻ തമ്മിൽ രഹസ്യങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ പ്രത്യേക ഗെയിം പ്ലാനിങ് അവർക്കുണ്ടല്ലോ. അപ്പോൾ അതിൽ അസ്വാഭാവികത തോന്നിയ, അതിലെന്തോ ഒന്ന് തോന്നിയ നമ്മുടെ യമുന അത് ഋഷിയോടും അൻസിബയോടും ഒക്കെ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും ഈ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അവരോട് സംസാരിക്കുകയാണ് യമുന. അപ്പോൾ ഇവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണോ എന്ന് ശരിക്കും ചോദിക്കുന്നത് അത് മോശമാണ്. ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്നൊക്കെ നമ്മൾ ആരോപിക്കുന്ന എപ്പോഴാണ്, ഈ കൺസെൻ്റ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇതിലേക്ക് കടന്നു കയറുന്ന ഒരു സിറ്റുവേഷനിലൊക്കെയാണ്. ഇത് കൺസെഷൻ ആണല്ലോ. ഇവർ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, പ്രായത്തിൻ്റെ ഇതായിട്ടുള്ള ചില ചാഫല്യങ്ങളായിട്ട് നോക്കിക്കണ്ടാൽ മതി. അപ്പോൾ അതൊക്കെ അത് അവരെ വിട്ടേക്കുക, നമ്മൾ അതിനകത്തേക്ക് കടന്നു കയറേണ്ട ആവശ്യമില്ല. ആഫ്റ്റർ ഓൾ ഇതൊരു ഗെയിമാണ്. ഇതിപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അപ്പോൾ അയാൾ കമ്മിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്, നമ്മളെ ബാധിക്കുന്ന സംഗതിയല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു ഗെയിമർ ഇതൊരു ഗെയിമായിട്ട് എടുക്കരുത്. യമുന എടുക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം ഇത് വലിയൊരു പ്രശ്നമായിട്ട് ആളുകൾക്കിടയിൽ പറയുക എന്നുള്ളതാണ്. ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്.
ഇവിടെ എന്ത് കണ്ടാലും ഒരു ആന കുത്താൻ വന്നാലും അതിനകത്തൊരു ഗെയിം കാണണം. നമ്മൾ വെറുതെ ഇങ്ങനെ അളിയാൻ നിൽക്കരുത് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ട്. അത് ഇടപെടുന്ന ആൾക്കാർ ഇടപെട്ടോട്ടെ, അപ്പോൾ അത് പൊതുവേ ആൾക്കാർ മൈൻഡ് ചെയ്യില്ല. നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പലതും നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില നിയമത്തിൻ്റെ വഴികളാണ്. ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഉമ്മ വയ്ക്കുന്നതോ കെട്ടിപ്പിടിക്കുന്നതോ പ്രത്യേകിച്ച് പ്രശ്നമുള്ള സംഗതിയല്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ലെവലിലേക്ക് അത് പോയി കഴിഞ്ഞാൽ അവരത് കട്ട് ചെയ്തോളൂ. നമ്മളെന്തിനാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ ഇടപെടുന്നത്? നമ്മളെ ബാധിക്കുന്ന ഒരു സംഗതിയാണോ? ചില ആളുകൾ അതിവൈകാരികമായിട്ട് വന്ന് പറയാറുണ്ട്, നിങ്ങളുടെ പെങ്ങളാണെങ്കിൽ നിങ്ങളുടെ നമ്മുടെ പെങ്ങളോ അമ്മയോ ഭാര്യയൊന്നും അല്ലല്ലോ, എന്തിനു വെറുതെ ടെൻഷൻ അടിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ വില കളയരുത്. ഒരു ഗെയിമർ അതിനെ നോക്കിക്കാണുന്ന സമയത്ത് അത് സ്വന്തം ഗെയിം കളയുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ യമുന ആ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്കവാറും കയ്യിൽ പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഇത് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ കണ്ട് അസ്വസ്ഥമാകാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം നിൽക്കില്ല. ഇതിനൊന്നും നോക്കാതെ വേറെ വലിയ 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 കേസുകൾ പിടിക്കണമെന്നേ. അവിടെയുള്ള ഋഷിക്കും അൻസിബിക്കൊക്കെ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ മറ്റുള്ളവരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അസ്വസ്ഥരാവുകയാണ്. അങ്ങനെ അസ്വസ്ഥരാവേണ്ട ഒരാവശ്യമില്ല. അതൊരു സ്മാർട്ട് ഗെയിമർക്ക് ചേർന്ന ഒരു പരിപാടിയല്ല. വേറെ രണ്ട് ആക്ടിവിറ്റികളും ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ട്, അപ്പോൾ അത് എപ്പിസോഡിലില്ല. പിന്നെ എക്സിറ്റ് പോൾ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. മികച്ച പവർ ടീം അംഗം, മികച്ച രീതിയിൽ ബാത്റൂം ക്ലീൻ ചെയ്ത ആൾ, മികച്ച രീതിയിൽ കുക്ക് ചെയ്തിട്ടുള്ള ആൾ, മികച്ച രീതിയിൽ ഫ്ലോർ ക്ലീൻ ചെയ്തിട്ടുള്ള ആൾ. മികച്ച ഫ്ലോർ ക്ലീനർ ജിൻഡോയാണ്. പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ജിൻഡോ ഫ്ലോർ ക്ലീൻ ചെയ്തത് അടിപൊളിയായിരുന്നു. പിന്നെ മികച്ച കുക്ക് അൻസിബയാണ്, അതും ഒരു ദിവസം കുക്ക് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ മികച്ച ബാത്റൂം ക്ലീനിങ് അപ്സരയാണ്, അതുമാത്രം റൈറ്റ് ആണ്, ഫെയർ ആണ് ഡിസിഷൻ. പിന്നെ മികച്ച പവർ ടീം അംഗം അർജുനാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു സംഭവമുണ്ട്, ഇതിനകത്തൊരു ഒരു സേഫ് ഗെയിം ഉണ്ട്. ഇന്നലെ ബാത്റൂം വളരെ മോശമായിരുന്നു, ഋഷി ആൻഡ് അൻസിബ വളരെ മോശമായിട്ടാണ് അത് ചെയ്തത്. പക്ഷെ ആർക്കും ഇന്ന് പറയാൻ തോന്നിയില്ല. അതെന്തുകൊണ്ടാണ് പറയാൻ തോന്നാത്തത്? വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് പല ആളുകളും കളിക്കുന്നത്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ കണ്ടസ്റ്റൻസിലെ ട്യൂബ്ലൈറ്റിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പതുക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ. കൂടുതൽ ആളുകളും ജാൻമണിയും ശ്രീധുവിനെയൊക്കെയാണ് പറഞ്ഞത്. ലാംഗ്വേജ് ബാരിയറാണ് മെയിനായിട്ട് പല ആളുകളും പറയാനുള്ള റീസൺ. ക്യാപ്റ്റൻസിയും ജയിൽ നോമിനേഷനും ആയിരുന്നു ഇന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അപ്പോൾ ക്യാപ്റ്റനായിട്ട് ജാസ്മിൻ അധികാരം ഏറ്റെടുക്കുന്നു, നല്ലതാണ്. ജാസ്മിൻ അധികാരം ഏറ്റെടുക്കട്ടെ. യമുനയൊക്കെ മറ്റേ ക്യാപ്റ്റൻ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കൊടുത്തു നോക്കണം. ഒരാഴ്ച എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അവരെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് യമുന. നമ്മളാരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ശ്രീരേഖയ്ക്കും യമുനയ്ക്കും ഗബ്രിക്കും ഒന്നും അത്ര വലിയ തൃപ്തിയൊന്നുമില്ല ജാസ്മിൻ ക്യാപ്റ്റനാവുന്നതിൽ. ജാസ്മിന് മാത്രമാണ് അത്ര വലിയ ആഗ്രഹം. ജാസ്മിൻ ഓടി വന്ന് പറയുകയാണ്, ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ജാസ്മിനാണ് ക്യാപ്റ്റൻ. ജാസ്മിൻ തന്നെ പറയുന്നു ജാസ്മിനാണ് ക്യാപ്റ്റൻ. ഓക്കെ, ബാക്കിയുള്ള ആളുകൾക്ക് ജാസ്മിൻ്റെ അത്ര പവർ ഇല്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒതുക്കി വേദനയോടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഗബ്രിയൊക്കെ. ഇവിടെ യമുനയും ഗബ്രിയും കൂടെ തമ്മിലുള്ള കോൺവെർസേഷൻ, ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോര് കുറിക്കൊള്ളുന്നതാണ്. രണ്ടു പേർക്ക് നല്ല രീതിയിൽ കൊള്ളും. യമുന വെറും കഴിവില്ലാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഗെയിമർ എന്നുള്ളതാണ് ഗബ്രി പറയുന്നത്. സ്ത്രീകളോടൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറുന്നു എന്ന് കാണിച്ച് വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരാളാണ് ഗബ്രി എന്ന് യമുന പറയുന്നു. ശ്രീരേഖയും ഈ കൂടെ തന്നെ പറയാനായിട്ട് യമുന ശ്രമിക്കുന്നുണ്ട്. ശ്രീരേഖയ്ക്ക് ഒരു തരത്തിലും പവർ ടീമിനോട് ഒരു മാന്യതയും പുലർത്താത്ത ഒരാളാണ്. അണ്ണത്തിക്കലാണ് ഇവരുടെ പവർ ടീം പരിപാടികൾ. ഗബ്രിയും ശ്രീരേഖയൊക്കെ ബാഡ്ജ് വലിച്ചെറിഞ്ഞ് പോയ ആൾക്കാരാണ്. ഗബ്രി അവിടെ ഇവിടെയൊക്കെ പോയി കിടന്നുറങ്ങി, ഇതൊക്കെ യമുന പറയുന്നുണ്ട്. ഇതിനോടൊപ്പം മറ്റേ ആ ഒരു വേഡ് യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ കുറ്റം പറയുന്നു. അതിൻ്റെ കൂടെ ബുദ്ധി ഉറക്കാത്ത ആൾ എന്നൊക്കെ പറയുകയുണ്ടായി. അതൊക്കെ ഈ ദേശത്തിന് പുറത്ത് പറയുന്നതാണ്. മുന്നത്തെ പവർ ടീം ആയിരുന്നല്ലോ ജാൻമണി ഇവരൊക്കെ. അപ്പോൾ ജാൻമണിയുടെ ആ ഒരു ക്ലാസ് പരാമർശം ശ്രീരേഖ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു മറുപടി ആയിട്ട് ജാൻമണി വന്നിട്ട് പറയുകയാണ്, നാടക് മൂന്ന് ടൈപ്പ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്. അപ്പം എനിക്ക് ഇതിനകത്ത് ജാൻമണിയുടെ നാടകം തേർഡ് ക്ലാസ് ആയിട്ടാണ് തോന്നിയത്. ജാൻമണി പറഞ്ഞ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് കേട്ടോ, കാരണം അങ്ങനെ ഒരു നാടകം കളിയാണ്, ഭയങ്കര ന്യായീകരണമാണ്. പറഞ്ഞ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പ്രേക്ഷകർ കേട്ടതാണ്. ഇവിടെ ശ്രീരേഖയും റിസ്മിനൊക്കെ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഞങ്ങളിത് കേട്ടതാണ്, നോറയ്ക്കെതിരെ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ കേട്ടതാണ്. അവരല്ലാതെ വേറെ ഒരാളും അങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല. ജാൻമണിക്കെതിരെ കളിക്കാൻ പല ആളുകൾക്ക് മടിയാണല്ലോ. അപ്പോൾ ജാൻമണി വീണ്ടും പറയുന്നു, ഞങ്ങൾ ബിസിനസ് ക്ലാസ്സാണ്, ഞങ്ങൾ കച്ചവട ക്ലാസ്സാണ്, ഞങ്ങളുടെ ഫാമിലി അങ്ങനെയാണ്, ഞാൻ 2001 മുതൽ ബിസിനസ് ക്ലാസ്സിലാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. എന്തിനാണ് ഇതൊക്കെ ഇവിടെ നിന്ന് പറയണത്? ഒന്നാമത് ഇവിടെ എന്തെങ്കിലുമൊക്കെ പൊങ്ങച്ചം പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞില്ലെങ്കിൽ കൂടെ അതിനകത്ത് എന്തെങ്കിലും പൊങ്ങച്ചം ആരോപിച്ചിട്ട് ട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. ജാൻമണി എയറിലേക്ക് തന്നെ. ഇന്നലെ ഗബ്രി ഉറങ്ങിയതിന് ഒരു പണിഷ്മെന്റ് വിധിച്ചിരുന്നു, സ്ത്രീവേഷം കെട്ടുക. അപ്പോൾ സ്ത്രീവേഷം കെട്ടിക്കുന്നത് നമ്മുടെ ജാസ്മിനാണ്. അപ്പം ഗബ്രി ഒരുക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിൽ ഗബ്രിക്ക് വയ്യ, ഗബ്രി അയ്യോ എന്നെ പവർ തരണേ, എന്നെ ഇവിടെ നിർത്തണേ എന്നൊക്കെ എന്തൊക്കെ കെഞ്ചി പറയുന്നുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് ഞാൻ കേട്ടില്ല. ഇതിനിടയ്ക്ക് ശ്രീരേഖ ജിൻഡോയോട് ചിലതൊക്കെ ദേഷ്യത്തിൽ പറയുന്നത് കേട്ടു, യമുനയുടെ ഷോ നിർത്താൻ നീ പോയി പറ. അത് കറക്റ്റായിട്ട് തന്നെ യമുന അറിയാൻ വേണ്ടി ജിൻഡോയോട് പറയുന്നതാണ്. കാരണം ജിൻഡോയ്ക്ക് യമുനയോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അത് നമ്മൾ ആദ്യ ദിനങ്ങളിൽ തന്നെ കണ്ടതാണ്. അപ്പം ആ ഒരു ഒരു സാധനം വെച്ചിട്ട് പലപ്പോഴും ഒരു ഒരു ഫേവറിസം ജിൻഡോ അവിടെ കാണിക്കാറുണ്ട്. അതിനുശേഷം ജയിൽ നോമിനേഷൻ. പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് ഗബ്രിയാണ്. റൈറ്റ് ഡിസിഷനാണ്, അവർ പറഞ്ഞ റീസൺസ് ഒക്കെ ഓക്കെയാണ്.
പിന്നീട് ഋഷി വരുന്നു. ഋഷി വരുന്നത് നോറയെ നോമിനേറ്റ് ചെയ്യാനാണ്. നോറയെ നോമിനേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് ഋഷി നോറയെ നോമിനേറ്റ് ചെയ്യുന്നു. അപ്സര ജിൻഡോയുടെ കാര്യം പറയാൻ വരുന്ന സമയത്ത് ജിൻഡോയെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്സരയ്ക്ക് ഒരു ഡൗട്ടുണ്ട്, ഈ പവറുള്ള ആൾക്കാർ ഇങ്ങനെ റൂൾ ബ്രേക്ക് ചെയ്യുന്നത് ശരിയാണോ? അപ്പൊ ജിൻഡോ അവിടെ അതൊന്നും ഇവിടെ സംസാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് മെൻ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ശ്രീധു ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നു. ഋഷി ഒന്നും അങ്ങ് മനസ്സിലാക്കത്തില്ല, ഋഷിക്ക് ഒട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് കേപ്പബിലിറ്റി ഇല്ല എന്നൊക്കെ ഉള്ളതാണ് ശ്രീധു പറയുന്നത്. ശരിയാണ്, ആരെന്തു പറഞ്ഞാലും ആരെന്തെങ്കിലും ഋഷിയോട് ഇങ്ങനെ ഏഷ്യന് വെച്ച് കൊടുത്താലും ഋഷി അപ്പം തന്നെ ഒഫൻഡഡ് ആവും, ആകെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയ പെർഫോമൻസ് കാണിക്കും. അപ്പം അതാണ് ഒരു പ്രശ്നം. ഇത് പറയുമ്പോഴും ഋഷിക്ക് അവിടെ ഇരിപ്പുറയ്ക്കുന്നില്ല. ഋഷി ഏതെങ്കിലും ഒരു നോമിനേഷനിലേക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഋഷിയുടെ കയ്യിൽ നിന്ന് പോകും. ഋഷിക്ക് അങ്ങനെ ഗെയിം എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? നോറ ജാൻമണിയെ നോമിനേറ്റ് ചെയ്യുന്നു. നോറ ജാൻമണി അത് അറിയാലോ, പ്രഡിക്റ്റബിൾ ആണ്. ശരണ്യ ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നു. ഇന്നലെ ആ ഒരു ഗെയിമിന്റെ ഇഷ്യൂവിൽ ഋഷി വളരെ മോശമായിട്ട് തന്നെയാണ് ശരണ്യോട് പെരുമാറിയത്. എല്ലാം ഒരു പേഴ്സണൽ ഒരു ഒരു ഗ്രഡ്ജ് മോഡിലാണ് ഋഷിയെ കെടുക്കുന്നത്. അതിനിപ്പോൾ കൂടെയുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചിട്ടാണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ ഒരു കേസിൽ നോറയൊക്കെ ആകെ മൊത്തത്തിൽ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. ബാക്കിയുള്ള ആളുകൾ പറയുന്നത് നോറ അവിടെ ചെന്നെന്തോ പറഞ്ഞു കൊടുത്തു എന്നൊക്കെ ഉള്ളതാണ്. നോറയ്ക്ക് അത് നെഗറ്റീവ് ആകുമെന്ന് വലിയ പേടിയുണ്ട്, അതുകൊണ്ടാണ് വീട്ടിൽ പോകാൻ വേണ്ടി വാശി പിടിക്കുന്നത്. ജാൻമണി നോറയെ നോമിനേറ്റ് ചെയ്യുന്നു. നോറ ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്ന് ജാൻമണിയൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോറ ജാൻമണിയെ നോമിനേറ്റ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ചിട്ട് ജാൻമണി ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. യമുന ശ്രീരേഖയെ നോമിനേറ്റ് ചെയ്യുന്നു. ശ്രീരേഖയ്ക്ക് നിലപാടില്ല. ജാസ്മിൻ ഗബ്രിയൊക്കെ എതിർത്ത് ശ്രീരേഖ ഇപ്പോൾ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് യമുനയുടെ വാദങ്ങൾ. ശ്രീരേഖ ജാൻമണിയെ നോമിനേറ്റ് ചെയ്യുന്നു. മറ്റേ ക്ലാസ് പരാമർശത്തെ ഉദ്ദേശിച്ചിട്ടാണ്. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ലോ ക്ലാസ് ആണ്, തനിക്ക് ഇവരോടൊന്ന് സംസാരിക്കാൻ വയ്യ എന്ന് ജാൻമണി പറഞ്ഞിരുന്നു. അവസാനം നമ്മൾ കണ്ടതല്ല, ജാൻമണിയോട് ആരും ഓർഡർ പറയാൻ പാടില്ല, ജാൻമണി ഭയങ്കര എന്തോ ആണ് എന്ന്. ജാസ്മിൻ യമുനയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ജിൻഡോ മറ്റേ ബാത്റൂം കേസ് പുറത്തേക്ക് ഇട്ട് കൊടുത്ത സമയത്തും ഡ്രസ്സിന്റെ ഇഷ്യൂ ഉണ്ടാക്കിയ സമയത്തും ഒന്നും യമുന പ്രതികരിച്ചില്ല. ഇപ്പോൾ താൻ അങ്ങനെ പറഞ്ഞതിൽ പ്രതികരിച്ചത് ഒരു ഇരട്ടത്താപ്പാണ് എന്ന് ജാസ്മിൻ പറയുന്നു. ഗബ്രി യമുനയെ നോമിനേറ്റ് ചെയ്യുന്നു. അവസാനം ജയിൽ നോമിനേഷനിലേക്ക് കൂടുതൽ വോട്ടുകളുമായി വരുന്നത് ഗബ്രി ആൻഡ് നോറയാണ്. ഇവർ രണ്ടുപേരും കൂടെ ജയിലിൽ പോയിട്ട് ഇനിയിപ്പോൾ അടുത്ത കോമ്പോ ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടറിയണം. നോറയ്ക്ക് ഒത്തിരിയധികം പ്രശ്നങ്ങളുണ്ട്. കേൾക്കാൻ ഒരാളെ കിട്ടിയതിൽ നോറ ഭയങ്കര സന്തോഷവതിയായിരിക്കും. അപ്പം അങ്ങനെ പറയുന്നതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം മറ്റേ നാസ്ലറിൻ്റെ സ്പോൺസർ ടാസ്ക് ആയിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ടൊക്കെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ടീം എ പുരസ്കാരത്തിന് അർഹരായി. ശരണ്യ അതേപോലെ തന്നെ അപ്സരയൊക്കെയുള്ള ഒരു ടീമാണ്, ജാസ്മിനൊക്കെ ഉള്ള ഒരു ടീമാണ്. അൻസിബയുടെ സാരിയൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ശരണ്യ അടിപൊളിയായിരുന്നു. ശ്രീധു നൈസായിരുന്നു. ഇത് ഞാൻ കണ്ടതാണ്. പുരസ്കാരം മറ്റേ ടീം എയ്ക്കാണ് കിട്ടിയത്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ട കാര്യങ്ങൾ. വെയിറ്റ് ചെയ്യുകയാണ്, നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വെയിറ്റ് ചെയ്യുകയാണ്. ലാലേട്ടൻ വരട്ടെ, എന്തൊക്കെയാണ് വീക്കെൻഡിലെ വിശേഷങ്ങളെന്ന് നമുക്കറിയാം. നന്ദി.